हरी 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 बोल, राधे 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 श्याम, सत श्री अकाल। ओ मनयाई वलर्नु निन्निरिना रामनुम विनय करवर्णनुम चंदमेळुन्नोरु चंदुंडि वादल दंदंगल पोन्नु वन्नंगुरिचु दंदंगल पोन्नु। हरे कृष्णा। രാവിലെ ചില സമയത്ത് ഇങ്ങനെയാണ്, കുളി കഴിയുമ്പോഴേക്കും ഓമനയായി വളർന്നു നിന്നിടിന രാമനും പിൻ കാർവർണനും ചന്തമേടുന്നൊരു ചെന്തൊണ്ടി വാതിൽക്കൽ ദന്തങ്ങൾ പോന്നു വന്നം കുരിച്ചു ദന്തങ്ങൾ പോന്നു വന്നം കുരിച്ചു ശരി, എല്ലാവരും വന്നോ? രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറച്ച് പങ്ക്ച്വാലിറ്റി കുറവുണ്ടല്ലോ, കൃത്യമായിട്ട് വരുന്നില്ലല്ലോ. ഇല്ല, വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റായിട്ട് പത്ത് പതിഞ്ഞ് പമ്മി നടക്കുമെന്ന് പറയുന്നത് പോലെ കയറി വരുന്ന ഒരു സമ്പ്രദായം ഞാൻ കാണുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതാ പിന്നെ ഇതല്ലെങ്കിൽ ഞാൻ പോയതിന് ശേഷം വന്നെടുത്ത് വെച്ച് കാണുന്ന ഒരു പരിപാടിയും ഈയിടെയായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ലൈവിന് വരാതെ പിന്നെ കാണുന്ന പരിപാടി. ഇതൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിക്കരുത്, ഇതൊക്കെ എല്ലാം അറിയുന്നുണ്ട്. ശരി, നോക്കിക്കോളൂ. ബിസതന്തുതനീയസ്യേ നമാം, ബിസതന്തുവിനെ പോലെ കൃശമായത് എന്നുള്ള അർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ. ഓം ഭവാന്യേ നമാം, ഭവന്റെ പത്നിയായ ദേവി ഇല്ലേ. ഭവന്റെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ശിവന്റെ, ശിവപത്നിയായ ദേവി, ശിവനോട് ചേർന്നിരിക്കുന്ന ശക്തി സ്വരൂപിണി എന്നുള്ള അർത്ഥത്തില് ഓം ഭവന്യേ നമാം. ഭാവനാഗമ്യായേ നമാ, ഭാവന കൊണ്ട് സങ്കല്പം കൊണ്ട് പ്രാപിക്കപ്പെടാൻ കഴിയാത്തവൾ ഇല്ലേ. ഭാവന അഗമ്യ എന്നും ഭാവനാഗമ്യ എന്നും നമുക്ക് അർത്ഥം പറയാം. ഭാവന കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തവളെന്നും ഭാവനയാൽ പൂർണ്ണമായി എല്ലാം ഭഗവതി തന്നെയല്ലേ ഭാവന കൊണ്ട് പ്രാപിക്കപ്പെടുന്നവളെന്നും നമുക്ക് അർത്ഥത്തെ പറയാം. ഭാവന അഗമ്യയേ നമാം. ഓം ഭവാരണ്യകുഠാരികായേ നമാ. എന്താണ് ഭവാരണ്യകുഠാരികായേ നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭവ ആരണ്യ കുഠാരിക, സംസാരമാകുന്ന വനത്തിന് മഴുവായി തീർന്നവൾ ഇല്ലേ. അതായത് സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ. ഓം ഭവ ആരണ്യകുഠാരികായേ നമാ. ഇത് ഭാവാരണ്യകുഠാരികായേ നമാ. അവിടെ ഭാവാരണ്യ നല്ല ഭവാരണ്യ കുഠാരികായേ നമ ഭവമാകുന്ന ആരണ്യം കാട്, കാട്ടിന് കുഠമായിരിക്കുന്നവൾ, കുഠാരിക എന്താണ് അർത്ഥം, മഴുവായിരിക്കുന്നവൾ, സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഭവാരണ്യ കുഠാരികായേ നമ. ഓം ഭദ്രപ്രിയായേ നമ. ഭദ്രം എന്ന് വെച്ചാൽ മംഗളം, എന്തും മംഗളകരമായി എന്തും പ്രദാനം ചെയ്യുന്നവൾ ഭദ്രപ്രിയ. ഭദ്രപ്രിയായേ നമ. ഓം ഭദ്രമൂർത്തയേ നമ. ഭദ്രമൂർത്തയേ നമ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഭദ്രമൂർത്തയേ നമ, ഭദ്രമൂർത്തിയോടുകൂടിയവൾ, ഏറ്റവും സുന്ദരകരമായ മംഗളകാരിയും ആനന്ദദായിനിയുമാണ് ദേവിയുടെ രൂപമെന്നും, അങ്ങനെ ആ രൂപത്തെ സ്വരൂപ, ആ രൂപസ്വരൂപമായിരിക്കുന്നവളെന്നും അർത്ഥം പറയുമ്പോൾ ഭദ്രമൂർത്തയേ നമ. ഓം ഭക്ത സൗഭാഗ്യദായിന്യേ നമ. ഭക്തന്മാർക്ക് സകല സൗഭാഗ്യങ്ങളെയും നൽകുന്നവൾ ഭക്ത സൗഭാഗ്യദായിന്യേ നമ. ഓം ഭക്തിപ്രിയായേ നമ. ഭക്തി എന്നാൽ പരമപ്രേമം എന്നാണല്ലോ ഇല്ലേ. അപ്പോൾ ഭക്തിപ്രിയമായവൾ, ഭക്തി ഇഷ്ടപ്പെടുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഭക്തപ്രിയായേ നമ. ഓം ഭക്തിഗമ്യായേ നമ. ഭക്തിഗമ്യായേ നമ. ഭക്തി കൊണ്ട് പ്രാപിക്കപ്പെടാവുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഭക്തിഗമ്യായേ നമ. ഓം ഭക്തിവശ്യായേ നമ. ഭക്തിവശ്യായേ നമ. ഭക്തിക്ക് വശ്യയാകുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഭക്തിവശ്യായേ നമ. ഓം ഭയാപഹായേ നമ. ഭയ അപഹ, അപഹ എന്ന് വെച്ചാൽ അപഹരിക്കുന്നവൾ എന്നർത്ഥം, പേടി ഇല്ലാതാക്കുന്നവൾ. നമുക്കൊക്കെ പലതരത്തിൽ പേടിയാണ്. വീട്ടിൽ ആരോ, വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ ആരോ ബെല്ലടിച്ചു എന്ന് തോന്നും, പിറകിൽ ആരോ മുട്ടിയെന്ന് തോന്നും, അടുക്കളയിൽ ഗ്യാസ് പാത്രം, ഗ്യാസിൻ്റെ മുകളിൽ ഇരുന്ന പാത്രം തനിയെ വീഴുമെന്ന് വീണുന്നു എന്ന് തോന്നും. അങ്ങനെ എന്തൊക്കെ പേടികളാണില്ലേ, ഇരുട്ടിനെ പേടി, വെളിച്ചത്തിനെ പേടി, സർവ്വതിനെയും പേടിയാണ്. അങ്ങനെ പേടിക്കണ്ട ഇല്ലേ. എന്തുവാണ് പറയുന്നത്? ഓം ഭയാപഹായേ നമ. ഭയത്തെ അപഹരിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഭയാപഹായേ നമ.
ഓം ശാംഭവ്യേ നമ ശാംഭവ്യേ നമ ശംഭുവിൻ്റെ പുത്രി പത്നി എന്നുള്ള അർത്ഥത്തിൽ ശാംഭവ്യേ നമ ഓം ശാരദാരാധ്യേ നമ ശാരദയാൽ ആരാധിക്കപ്പെടുന്നവൾ ശാരദാരാധ്യേ നമ ഓം ശർവാണ്യേ നമ ഓം ശർവന്റെ പത്നിയായിരിക്കുന്നവളെ നമ ഓം ശർമദായിനി നമ ശർമ്മത്തെ ദാനം ചെയ്യുന്നവളെ നമസ്കരിക്കുന്നു ഇല്ലേ ശർമ്മത്തെ ദാനം ചെയ്യുക എന്ന് വെച്ചാൽ സുഖത്തെ ദാനം ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് ശർമദായിനേ നമ ഓം ശങ്കരേ നമ ഓം ശങ്കരോതി ഇതി ശീലം യസ്യാസ ശങ്കരി യസ്യാസ ശങ്കരി എന്നാണ് പറയുക ആനന്ദപ്രദവും മംഗളകരവുമായ എന്തും പ്രദാനം ചെയ്യുന്നവളാണ് ദേവി ആനന്ദപ്രദവും മംഗളകരവുമായ എന്തും പ്രദാനം ചെയ്യുന്ന ദേവിയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് അർത്ഥം ഓം ശങ്കര്യ പ്രദായിനി നമ ഓം ശ്രീകര്യൈ നമ ശ്രീകര്യൈ നമ ശ്രീ ഐശ്വര്യത്തെ നൽകുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ശ്രീകര്യൈ നമ ഓം സാധ്യേ നമ ഓം പതിവ്രതാരത്നം എന്നുള്ള അർത്ഥത്തിൽ സാധ്വേ നമ ഓം ശരച്ചന്ദ്ര നിഭാനനായേ നമ ശരച്ചന്ദ്ര ശരത് ചന്ദ്ര നിഭ ആനന എന്ന് നമ്മൾ പിരിച്ചെഴുതണം പറയണം കേട്ടോ ശരച്ചന്ദ്ര നിഭാനനായേ നമ ശരത്കാല ചന്ദ്രന് തുല്യമായ ആനന്ദം നൽകുന്നവളെ നമസ്കാരം എന്ന് ഇത്രയും നമ്മൾ ശ്ലോകത്തിൻ്റെ ലളിത സഹസ്രനാമത്തിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സർവ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ അപ്പോൾ നാമം ജപിക്കണം ഇല്ലേ നാമം കൃത്യമായിട്ട് നാമം ജപിക്കണം നാമജപമാണ് ഒന്നും വിട്ടിയില്ലെങ്കിലും രാമ 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 1008 തവണ ജപിക്കണം ഇല്ലേ സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് സത്സംഗങ്ങളുടെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ചുരുക്കിയിരിക്കുന്നത് നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് നാമജപത്തോടുകൂടി സത്സംഗം നമ്മൾ വീണ്ടും നമുക്ക് പുനരാരംഭിക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആനന്ദത്തോടെ പ്രേമത്തോടെ സർവ ഐശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ